ഞാൻ ഡാൻസ് കളിക്കുന്ന പറഞ്ഞപ്പോ കൊറിയോഗ്രാഫർ ആണെന്നുണ്ടെങ്കിൽ വെച്ച് കാച്ചിക്കോളാൻ പറഞ്ഞു. ശരിക്കും നിങ്ങൾ ഒളിച്ചോടി പോയാ? ഇല്ല, ഒളിച്ചോടി പോയില്ല. സുബി ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ആരാകമായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സാജു കോമഡി സ്പീക്കിങ്ങിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു വിശിഷ്ടാതിഥി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സുബി സുരേഷാണ്. നമുക്കറിയാം, പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, സുബി സുരേഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എല്ലാമാണ്. അപ്പോൾ സുബി ഇന്ന് സുബിയുടെ യൂട്യൂബ് ചാനലിലേക്ക് കുറച്ച് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ നമുക്കും നമ്മുടെ ചാനലിലേക്കും ഒരു ഇൻ്റർവ്യൂ തരാമെന്ന് കനിഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സുബിയുടെ അടുത്ത് ചോദിച്ചു പറയാം. സുബി, ആദ്യമായിട്ട് അഭിനയിച്ചത് കനകസിംഹാസനാണോ? കനകസിംഹാസനല്ല, ഞാൻ ആദ്യം അഭിനയിച്ച സിനിമ അപരന്മാർ നഗരത്തിൽ ജയസൂര്യൊക്കെ ഉണ്ടായിരുന്നു. ജയസൂര്യൊക്കെ ഉണ്ടായി. അതിനകത്ത് ഞാനും അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ ഒട്ടുമിക്ക ഏരിയയിലെ ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകളും ഉണ്ടായിരുന്നു. അതിനകത്ത് ശരിക്കും ഹീറോ ആരാ? ശരിക്കും രാജാ സാഹിബ് ആണോ കോട്ടൻ നസീർ ആണോ എന്നുള്ള തർക്കം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. രാജാ സാഹിബ് പറയുന്നത് രാജാ സാഹിബാണ് ഹീറോ എന്ന്, നസീർ പറയുന്നത് നസീറാ ഹീറോ എന്ന്. പക്ഷേ ഇന്നാളൊരു പടത്തിൽ നസീർ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, വേറെ കുറേ ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പറ റിലീസായപ്പോൾ, റിലീസാവുന്നതിന് മുമ്പ് നസീർ ഞാനടാ ഹീറോ എന്ന് പറഞ്ഞു. വേറെ ആർട്ടിസ്റ്റ് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു സാജു ഉണ്ടായിരുന്നു, പാലക്കാട് സാജു. പാലക്കാട് സാജു. സാജു പറഞ്ഞു ഞാനാണ് ഹീറോ എന്ന് പറഞ്ഞു. പടം റിലീസ് ചെയ്യുമ്പോൾ ഇവരാരും ഹീറോ അല്ല. അവർ പറയേ ഏ അത് ഞാനൊരു ചെറിയ വേഷമല്ലേ, കാരണം പടം ഇട്ടതല്ലേ പൊട്ടിപ്പോയി. പക്ഷേ ഈ അപരമാനത്തിൽ നന്നായിട്ട് ഓടിയാ. നല്ല ഇതായിട്ട് റീച്ച്. അതുകൊണ്ട് ഇപ്പോഴും അവർ ആരാണ് ഹീറോ എന്നുള്ളതിനെ പറ്റി തർക്കം നടക്കുന്നത്, ഇപ്പോഴും അതിന് ചർച്ച നടന്നുകൊണ്ടിരിക്കും. എനിക്കതിനകത്ത് ഓർമ്മ പറഞ്ഞു, അന്ന് ആ പടത്തിൽ ശരിക്കും ഒരു അവാർഡ് മിസ്സായി പോയ ഒരാളാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. പിന്നെ സത്യമായിട്ടും, കാരണം ഒരു അവാർഡ് ഇത് ശരിക്കും കലാപമണിക്ക് കിട്ടുന്നേക്കാൾ നല്ലൊരു അവാർഡായിരുന്നു. ഒരു ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു, ആ ഡാൻസിൻ്റെ അവാർഡ് സുബിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. എൻ്റെ ഒരു പീസ് നമുക്ക് വേണമെങ്കിൽ ഇപ്പം എടുത്ത് കാണാം, ആ കണ്ടു നോക്ക്. ഈ ഡാൻസ് കണ്ടിട്ടാണ് ഈ മറ്റേ സലീം കുമാർ മറ്റേ ചതിക്കാത്ത ജന്തുല ഡാൻസ് ചെയ്തേക്കുന്നത്. കറക്റ്റ് ഒരു കൈ അച്ചിങ്ങ പറിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകുന്നു. എന്തായിരുന്നു സംഭവം? ഞാൻ ഡാൻസുകാരിയാണെന്ന് തെളിയിച്ചാണോ? ഇനി എൻ്റെ ബുദ്ധി കുറവുകൊണ്ട് പറ്റി ഒന്നൊരു കാര്യം. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ലൊരു ഡാൻസുകാരി ആണല്ലോ. അല്ല, നാട്ടുകാരങ്ങനെ പറയുന്നുണ്ട് ചില നല്ല ഡാൻസുകാരിയാണ്. ഡാൻസിൻ്റെ ആവശ്യമില്ല, സിനിമയ്ക്ക് അത്രയും വേണ്ടായിരുന്നു. ഞാൻ ഡാൻസ് കളിക്കുമെന്ന് പറഞ്ഞപ്പോൾ കൊറിയോഗ്രാഫർ ആണെന്നുണ്ടെങ്കിൽ വെച്ച് കാച്ചിക്കോളാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ട് ഞാൻ ഒന്നും നോക്കിയില്ല. അന്നത്തെ പരുവം ഇങ്ങനെയാണല്ലോ, ഒരു അച്ചിങ്ങമ്മ ചുരിദാർ ഇട്ടിട്ട് ഡാൻസ് കളിച്ചിരിക്കുന്ന അടുത്തൊരു സാധനം, ഭയങ്കര സംഭവമായിരുന്നു. പിന്നെ വേറെ സംഭവങ്ങൾ എന്തൊക്കെയാണ്? വേറെ ചേട്ടൻ്റെ വീട് ഞാൻ ഇത് റിനോവേറ്റ് ചെയ്ത് പിന്നെ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. നല്ല രസമുണ്ട്. ആ കാർ പോർച്ചൊക്കെ അങ്ങ് തട്ടിക്കളഞ്ഞേച്ച് ഒരു വേറെ വിസിറ്റിംഗ് റൂമൊക്കെ ആക്കി. കാർ പോർച്ച് വേറെ വെക്കേണ്ടി വന്നു. എന്നാലും കുഴപ്പമില്ല കേട്ടോ, നല്ല നല്ല രസമായിട്ടുണ്ട്. സുബിയുടെ വിശേഷങ്ങൾ പറഞ്ഞു, എന്റെ വിശേഷം പറഞ്ഞു. എന്റെ വിശേഷങ്ങൾ എന്താ, ഞാൻ പുതിയൊരു പ്രോഗ്രാം വരാൻ പോകുന്നുണ്ട്. എന്താണ്? കൈരളിയിൽ നസീർ സംക്രാന്തി ഞാനും കൂടി ചേർന്നൊരു പ്രോഗ്രാം. അതാണ് നിങ്ങൾ ഒളിച്ചോടി പോയെന്ന് പറഞ്ഞേ? അതേനേ. ശരിക്കും നിങ്ങൾ ഒളിച്ചോടി പോയോ? ഇല്ല, ഒളിച്ചോടി പോയില്ല. സുബിയുടെ സ്വഭാവം വെച്ച് ഞാൻ ഒളിച്ചോടൂല. ഒളിച്ചോടൂല, ഒളിച്ചോടൂല. നസീറിന്റെ സ്വഭാവം വെച്ച് ഒട്ടും ഒളിച്ചോടൂല. ഞാൻ ഈ ന്യൂസ് കണ്ടപ്പോ തന്നെ ഞാൻ വൈഫിന്റെ അടുത്ത് പറഞ്ഞു, ഏ അങ്ങനെ സുബി ഒളിച്ചോടിണ്ടെങ്കിൽ നസീറിന്റെ വീതി കണ്ടവരാരുല്ല. എന്നെയൊക്കെ 10-20 വർഷമായിട്ട് അറിയാവുന്നതുകൊണ്ട് എൻ്റെ കയ്യിലിരിപ്പിനെ കുറിച്ചൊക്കെ നല്ല ധാരണയാണ്. കുഴപ്പമില്ല, നല്ലൊരു കുട്ടിയല്ലേ. വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് വീട്ടിൽ ഇരുന്ന് കുറച്ച് ഡയറ്റ് ചെയ്ത് വണ്ണവും കുറഞ്ഞില്ല കേട്ടാ. ആ അതല്ല, വീട്ടിലിരുന്ന് ഡയറ്റ് ചെയ്യുന്നതല്ലാതെ അടുക്കള കയറി എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി അമ്മേനെ സഹായിച്ചോ? പിന്നെ തീർച്ചയായിട്ടും ഞാൻ എല്ലാം കുക്ക് ചെയ്യും ചേട്ടാ. ഞാൻ മീൻകറി ഉണ്ടാക്കും, ഇറച്ചിക്കറി ഉണ്ടാക്കും, എല്ലാം ഉണ്ടാക്കും. വഴക്കുണ്ടാക്കും, വഴക്കുണ്ടാക്കും, ഇടി ഉണ്ടാക്കും, അങ്ങനെ എന്തും വേണമെങ്കിലും ഉണ്ടാക്കും. അംബിക അമ്മ സുഖമായിട്ടിരിക്കും. തന്നെയാണോ പണ്ടത്തെ മാതിരി? ഇതൊക്കെ അമ്മയുടെ ഉടുപ്പാ. ഇത് അമ്മയുടെ ഉടുപ്പാ. അത് ഞാൻ എനിക്കിപ്പോ അതെനിക്ക് പണ്ട് നമ്മള് പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്ന സമയത്തെ ഞാനും നമ്മുടെ ഇവനുണ്ടല്ല രഘു കളമശ്ശേരി, അപ്പോൾ സുബീന് എടുക്കാൻ വേണ്ടിയിട്ട് പ്രോഗ്രാമിന് പോകാനായിട്ട് ഇങ്ങോട്ട് തിരുവനന്തപുരത്തും കണ്ടാണ്. അപ്പം ഞാൻ എൻ്റെ കാറും കൊണ്ട് വന്നേക്കണം. വന്നിട്ട് ബെല്ലടിച്ച് അപ്പോൾ സുബിയുടെ അമ്മ വന്നു. അപ്പോൾ അമ്മ വന്നപ്പോൾ എനിക്ക് തോന്നുന്നത് തലേ ദിവസം ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു തോന്നുന്നു. അവർ മാറിയിട്ടായിരുന്ന ഡ്രസ്സാണ് എടുത്തിട്ടെന്ന് എനിക്ക് സംശയമുണ്ട്. സുബിയുടെ അമ്മ വന്നിട്ട് അവളിപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് അപ്പം മാ ഈ രഘുവിനെ അന്ന് അറിയില്ല, ആരെ സുബീനെയും അമ്മേനൊന്നും അറിയില്ല. അപ്പോൾ രഘു എൻ്റെ അടുത്ത് ചോദിച്ചാൽ ആരുടെ ബ്രേക്ക് ഡാൻസറെ? ബ്രേക്ക് ഡാൻസറാണോ?
സുബിടാമീൻ അതാ പറഞ്ഞ അതെ കണ്ടാ പറയില്ലട്ടാ കണ്ടത്തിനെ കണ്ട ഒരു പോലെ ഇരിക്കണത് എന്താണത് അത് അമ്മേനെ എന്നെയും കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ മിക്കവാറും തന്നെ ആൾക്കാർ ചേച്ചി എനിത്തിയാണോ എന്നൊക്കെയാണ് ചോദിക്കാറ്. ഒന്നും വേണ്ട, അത് എനിക്ക് ഇച്ചിരി സന്തോഷമുള്ള കാര്യം. ഡയന ചേച്ചിയുടെ സിസ്റ്റർ എൻ്റെ അനിയത്തിയാണോ എന്ന് ചോദിച്ചേക്കണ ചേട്ടാ. അമ്മേ ചങ്ക് തകർന്നു പോയി. പക്ഷെ എന്നാലും അമ്മ ചെറുപ്പമായിട്ടിരിക്കുന്നത് എനിക്ക് എപ്പോഴും സന്തോഷമാണ്. പഴയ തീപ്പൂരി നേതാവായിരുന്നല്ലേ? ആ അതെ, ഇച്ചിരി തീപ്പൂരി നേതാവൊക്കെ ആയിരുന്നു. കോളേജിലൊക്കെ പഠിക്കും? കോളേജിലൊക്കെ നല്ല സ്ട്രോങ് ആയിരുന്നു ആള്. ഇച്ചിരി ഈ പൊളിറ്റിക്സിലേക്കൊക്കെ വരേണ്ടതൊക്കെ ആയിരുന്നു. അതുപോലെ സുബി സിനിമയിൽ അല്ലെങ്കിൽ ഈ രംഗത്തേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ആരാകുമായിരുന്നു എന്ന് പ്രേക്ഷകർക്ക് സംശയം ഉണ്ടാവും. സുബി ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ആരാകുമായിരുന്നു? ഞാനൊരു ആർട്ടിസ്റ്റ് ആയില്ലെങ്കിൽ ഞാനൊരു ആർമി ഓഫീസർ ആവുമായിരുന്നു. യെസ്, സുബി എൻ സി സിയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അതെ അതെ അതെ, ഞാനൊരു ആർമി ഓഫീസർ ആവാൻ ആഗ്രഹിച്ചിരുന്ന ഒരാൾ തന്നെയാണ്. ഞാൻ ഷൂട്ടിങ്ങിന് ഫയറിങ്ങിനൊക്കെ പോയിട്ടുണ്ട്. ഫയറിങ്ങിന് പോയിട്ടുണ്ട്. അയ്യോ, നമ്മുടെ മുമ്പിൽ ഇന്ന് ബഡായി പറയാൻ സമ്മതിക്കില്ല. ഇല്ല ഇല്ല, നമുക്ക് എൻ സി സിയിൽ ഫയറിങ് ഉണ്ടല്ലോ. ഇവിടെ എല്ലാ സാധനവും ഉണ്ട്. 0.22 റൈഫിൾ ഇവിടെ ഉണ്ട്. സാധനമൊക്കെ ഉണ്ട്. ആണോ? വേണ്ട. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ചാനലിൽ വന്നതിലും ഇത്രയും നേരം വിശേഷങ്ങൾ പങ്കുവച്ചതിലും വളരെയധികം സന്തോഷം. സുബി സുരേഷ് ഇനി ഉയരങ്ങളിലേക്ക് ചെറുകട 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 ചെറു ചെറു ഉയരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു, താങ്ക് യു ഏട്ടാ. അപ്പോൾ ചേട്ടൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടത്തിൽ എൻ്റെ സുബി സുരേഷ് ഒഫീഷ്യൽ എന്ന് പറയുന്ന ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ ബൈ.